കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും ഒക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെ എത്തിക്കുകയാണ്. ഇപ്പോഴും ലൈവായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും കാണുക. നമ്മുടെ വസന്ത 2016 നടക്കുമ്പോൾ അലിമോലി നാട്ടിലാണ്, അദ്ദേഹം നാട്ടിൽ നിന്ന് ക്ലാസ് റൂമിലൂടെ കണ്ടു കേട്ടു എന്നുള്ളതാണ്. അൽഹംദുലില്ല. അപ്പോൾ ഉസ്മാൻ സാഹിബ് കുറഞ്ഞ വാക്കുകളിൽ, സമയം കുറവുണ്ട്, ഇനി മുഖ്യ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ഇൻഷാ ശേഷമാണ് നിസ്കരിക്കുന്നത്. നിങ്ങൾ അറിയിക്കുന്നു ഉസ്മാൻ സാഹിബ് കുറഞ്ഞ വാക്കുകളോടെ അനുസ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആമുഖം ഒന്നുമില്ലാതെ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ടേ നിർത്താം. സമസ്തയിലെ ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ പ്രതിനിധി എന്ന രീതിയിലാണ് അഭിനന്ദന അഭയ തങ്ങൾ എന്നെ വിളിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും എല്ലാവരും ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഉള്ള ചെറിയ ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ, പ്രത്യേകിച്ച് ശൈഖുനെ അനുസ്മരിക്കുന്ന വേദിയിൽ ആ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾ ഓർക്കുന്ന വാക്കുകളായിരിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം പറയാണ്. തലയിരിക്കുമ്പോൾ വാലാടുന്നു എന്ന ആക്ഷേപം ധാരാളം കേട്ടിട്ടുള്ളവരാണ്. അഭിനന്ദനായ അലവിദാരി ഉസ്താദൊക്കെ ഉൾക്കൊള്ളുന്ന സുന്നിത്തമായത്തിൻ്റെ വിദ്യാർത്ഥി യുവജന സംഘടനയുടെ നേതൃത്വം നമുക്കൊക്കെ അറിയാം. ധാരാളം ആളുകൾ അങ്ങനെ ആക്ഷേപിക്കാറുണ്ട്. സമകാലിക സംഭവ വികാസങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള, പ്രത്യേകിച്ച് ആത്മീയ ചൂഷണ രംഗത്തൊക്കെ കഴിഞ്ഞ 5 കൊല്ലക്കാലത്ത് വലിയ സമരങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള നമ്മുടെ ഉസ്താദുമാർ ഈ ഒരു അധിക്ഷേപം, ഈ ഒരു ആക്ഷേപം ധാരാളം കേട്ടിട്ടുള്ളവരാണ്. പക്ഷേ പൂർവാധികം ശക്തിയോടെ ഒരു സത്യത്തിൻ്റെ വഴിക്കുള്ള സമരം എന്ന നിലക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഈ പണ്ഡിത സമൂഹത്തിന് പിന്നിൽ നിന്ന് കരുത്തും ഊർജവും നൽകിക്കൊണ്ടിരുന്നത് ശൈഖുന ചെറുശ്ശേരി ഉസ്താദാണ് എന്ന് അറിയാവുന്ന ഒരുപാട് ആളുകളുടെ എല്ലാവർക്കും അറിയാം. എന്നാൽ കൂടുതൽ അടുത്തറിയാൻ അവസരം ലഭിച്ചിട്ടുള്ളവരാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ പോലെ ഓൺലൈൻ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ. അപ്പോൾ ഏതായാലും ശൈഖുനയുടെ ആ വിയോഗം, അതിൽ ഒന്നിച്ച് അതിന് പ്രാർത്ഥനാപൂർവം ഇവിടെ ഒന്നിച്ചു കൂടിയ നിങ്ങളുടെയൊക്കെ, നിങ്ങളോടൊപ്പം ആ ദുഃഖത്തിൽ, ആ കുടുംബത്തിൻ്റെയും സ്നേഹജനങ്ങളുടെയും ഒക്കെ ദുഃഖത്തിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമും അതുപോലെ ഓൺലൈൻ പ്രവർത്തകരും ഓൺലൈൻ കാഫിലയും പങ്കുചേരുകയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സൗഭാഗ്യം ഓൺലൈൻ കാഫിലൊക്കെ ഉണ്ടായി. നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പുസ്തകം, അഭിനന്ദനായ ടി എസ് സിദാരി ഉസ്താദ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, ശൈഖുനയുടെ കൈകൾ കൊണ്ട് പ്രകാശനം ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടായി. വഴിവെളിച്ചം എന്ന പുസ്തകം. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്ന സമയത്ത് ശൈഖുന പ്രകാശന ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് ഇവിടെ ചോദിച്ചു, ആ പുസ്തകം എടുത്ത് കൈ കൊടുത്തപ്പോഴാണ് ചോദിച്ചത്, ഇവിടെ തിങ്ങി നിറഞ്ഞ സദസ്സിൽ വിയർത്തൊലിച്ച് ഇരുന്ന ശൈഖുനെ എല്ലാവരും ഓർക്കുന്നുണ്ടാകും. ശൈഖുനെ ചോദിച്ചു, ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് ഈ പുസ്തകം നിങ്ങൾ ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുള്ളതാണല്ലോ എന്ന്. പ്രകാശനം ചെയ്യാൻ പോകുന്ന ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഇത്രയേറെ ആശങ്കയോടെ ചിന്തിച്ച ദീർഘദൃഷ്ടി, അത് ഓർത്തെടുക്കാൻ കഴിയുന്നു. അല്ലാഹു അവരോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ സൗഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ശൈഖുനയുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ എൻ പി അബൂബക്കർ ഹാജി ജിദ്ദ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ആക്ടിംഗ് പ്രസിഡൻറ്റും ദാറുൽ ഹുദ ജിദ്ദ കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റും കൂടിയാണ് അദ്ദേഹം. ഉസ്താദിനെ കുറഞ്ഞ വാക്കുകൾ അനുസ്മരിക്കുന്നു. അതിനുശേഷം മുഖ്യ അനുസ്മരണ പ്രഭാഷണം ബഹുമാനപ്പെട്ട ദാരിമി നിർവഹിക്കുന്നതാണ്. ഇനി അനുസ്മരണങ്ങൾ വേറെ ആളുകൾക്കില്ല, കുറേ സമയക്കുറവായത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സെയ്ദ് ഉബൈദുല്ലാഹ് തങ്ങൾ, സെയ്ദ് സഹാൽ തങ്ങൾ, മറ്റു ഉസ്താദ്മാരെ, എൻ്റെ മഹല്ലിൽ ഖതീബായിരുന്ന ഉസ്താദാണ് ബഹുമാനപ്പെട്ട അലവി ദാരിമി ഉസ്താദ് അവർകളെ, മറ്റ് സഹപ്രവർത്തകരെ. ചെറുശ്ശേരി ഉസ്താദ് എൻ്റെ തൊട്ടടുത്ത മഹല്ലുകാരനാണ്. ഉസ്താദിൻ്റെ വയലിന് അക്കരയാണ് എൻ്റെ മഹല്ല്, നമ്പോലംകുന്ന് മഹല്ല്. ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്കൊക്കെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ചൊരു നഷ്ടമാണ് ഞങ്ങൾക്ക് ഏത് കാര്യത്തിനും സമീപിക്കാനുണ്ടായിരുന്ന ഉസ്താദ്. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. പല ഘട്ടത്തിലും ഞാൻ പോകാറുണ്ട്. ദാറുലുദയുടെ ഒരു എളിയ പ്രവർത്തനങ്ങൾക്ക് ദാറുലുദയിൽ വെച്ചും ഒക്കെ പലപ്പോഴും ഉസ്താദുമായിട്ട് ബന്ധപ്പെടാറുണ്ട്.
എൻ്റെ രണ്ടാമത്തെ മകളുടെ നിക്കാഹ് നടത്തി തന്ന ഉസ്താദാണ്. മൂന്നാമത്തെ മകളുടെ നിക്കാഹിനും ഞാൻ ക്ഷണിക്കാൻ പോയപ്പോഴാണ് ആരും അറിയില്ലായിരുന്നു ഉസ്താദ് അജിനോട് ഒന്ന് പബ്ലിസിറ്റി കൊടുത്തിട്ടില്ലായിരുന്നു. എന്നോട് പറഞ്ഞാൽ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവില്ല എന്ന് കല്യാണം ആ സമയത്താണ് ഞാൻ പറഞ്ഞു. ഉസ്താദ് അല്ല ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടാണ്, അല്ല ആ സമയത്ത് അവിടെ ഉണ്ടാവില്ല. അപ്പം ഞാൻ ചോദിച്ചു ഉസ്താദ് ഞങ്ങൾ ഉസ്താദ് അജിന് പോകണ്ടോ എന്ന് വെച്ചു. അപ്പോഴാണ് പറഞ്ഞത് അജിന് പോകണ്ട. അങ്ങനെയാണ് പിന്നെ ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ കൊണ്ട് നടത്തിച്ചത്. ഇവിടെയൊക്കെ പലരും സൂചിപ്പിച്ച പോലെ നമ്മളൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് ഫോട്ടോകൾ. അങ്ങാടിയിൽ ഞങ്ങളൊക്കെ സാധനം വാങ്ങാൻ വരുമ്പോൾ ഉസ്താദ് ഉണ്ടാവും ഒരു കീസ് കയറ്റ് വന്നിട്ട് സഞ്ചിയും പിടിച്ചിട്ട് സാധനം വാങ്ങാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ഒന്ന് വാങ്ങും. അത്രയും വിനയത്തിൻ്റെ സാധനം ഒരു ആളെങ്കിലുമൊക്കെ പറഞ്ഞേക്കെ അതൊന്നും ചെയ്യില്ല. നേരിട്ട് വന്നിട്ട് തന്നെ അങ്ങാടിയിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിപ്പോകുന്ന അത്രയും വിനയത്തിൻ്റെ ഉടമയായിരുന്നു ഉസ്താദ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ ചെറുശ്ശേരി കുടുംബം ഒരു പണ്ഡിത കുടുംബമാണ്. ഷേഫിനയോടുകൂടി ആ പണ്ഡിത ശ്രേണി ഇവിടെ അവസാനിക്കുന്ന ഒരു വല്ലാത്തൊരു ദുഃഖമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. ഉസ്താദിൻ്റെ ഫിക്ക് സംബന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ അടുത്തുള്ള മുതല്ലൂർ മഹല്ലിൽ ജുമാഅത്ത് പള്ളി വളരെ ഏരിയ കുറവായിരുന്നു. അത് വികസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഖബർസ്ഥാനാണ് ചുറ്റുഭാഗം. അങ്ങനെ എല്ലാവരും ഉസ്താദിനെ സമീപിച്ചു മഹല്ലുകാർ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു അതിൻ്റെ രേഖ ഉണ്ടായിരുന്നു. രേഖ ഒക്കെ നോക്കിയിട്ട് ഉസ്താദ് പറഞ്ഞു ഇത് പള്ളിക്കാണ് വഖഫ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഖബർസ്ഥാനു വേണ്ടിയല്ല വഖഫ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പള്ളി നീട്ടാവുന്നതാണ്. അങ്ങനെ നീട്ടി. കുറച്ചാളുകളൊക്കെ എതിർപ്പുണ്ടായി, പക്ഷേ അവർക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. മറുഭാഗത്ത് നിന്നുള്ള ആളുകളായിരുന്നു ഉസ്താദിനെ പറ്റി വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കും നമുക്കൊക്കെ ഞങ്ങളുടെ നാട്ടിൽ മാത്രമല്ല കേരളത്തിലെ ഏത് ഭാഗത്തു നിന്നും ഉസ്താദിനായിരുന്നു സമീപിച്ചിരുന്നത്. ഏതായാലും നമുക്ക് അതുപോലുള്ള ധാരാളം പകരക്കാരെ മഹാന്മാരെ പണ്ഡിതന്മാരെ നമുക്ക് അള്ളാഹുത്തല സംഭാവന നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ മുസ്ലിം ഉപസംഹരിക്കുന്നു. വാഹൃ ദാമാന അലഹമുല്ലാ റബ്ബുലാലമീൻ. ഭക്ഷണമുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടേ എല്ലാവരും പോകാവൂ എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കറിയാം നമ്മുടെ രായംകുട്ടി സാഹിബ്, നീറാട്, അതുപോലെ യൂസഫ് എം കെ സാഹിബ് തുടങ്ങിയവർക്കൊക്കെയുള്ള യാത്രയപ്പ് ഇന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. ഇൻഷാല്ലാ റാൻറ്റിയാക്കാൻ്റെ അടുത്ത ആഴ്ച ഉണ്ടാവും അല്ലേ. പക്ഷേ യൂസഫ് സാഹിബ് നാട്ടിലേക്ക് തിരിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ യാത്രയപ്പ് പ്രാർത്ഥനയിൽ ഒതുക്കുകയാണ് ബഹുമാനപ്പെട്ട ജിദ്ദാ ഇസ്ലാം സെൻറ്ററിന്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ദാർലദ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി. അതുപോലെ നമ്മുടെ സാംസ്കാരിക രംഗത്തൊക്കെ വളരെയധികം സജീവമായി രണ്ടര പതിറ്റാണ്ടോളം പ്രവർത്തിച്ച യൂസഫ് സാഹിബിന് നമ്മൾ എല്ലാവരും യാത്രമംഗളും നേരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ദീനിനു വേണ്ടി, സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള എല്ലാവിധ തൗഫീഖും അള്ളാഹു നൽകുമാറാവട്ടെ. കുടുംബത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഖൈറും ബർക്കത്തും ചെറിയുമാറാവട്ടെ. അവസാനം ഈമാൻ്റെ കൂടി മുറിക്കാൻ അവർക്കും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവർക്കുള്ള മെമൻറ്റോ ബഹുമാനപ്പെട്ട സയ്യിദ് ഉബൈദുള്ള തങ്ങൾ നൽകുന്നു. നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവർക്കളെയും സ്വീകരിക്കാൻ വേണ്ടി യൂസഫ് എം കെ സാഹിബിനെയും ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. ജിദ്ദ സെൻട്രൽ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം നമ്മോട് രണ്ട് വാക്ക് ഉസ്താദിനെ കുറിച്ച് അനുസ്മരിക്കുന്നു. മാലിഷ് ശേഷം ബഹുമാനപ്പെട്ട ധാരമി സംസാരിക്കും. അഹമ്മദ് സാഹിബ് രണ്ട് വാക്ക്. അല്ല അല്ല വരിക രണ്ട് വാക്ക്.
നമ്മുടെ പരിപാടികളിലൊക്കെ എപ്പോഴും ഇൻഷാ അള്ളാ തിരക്കിനിടയിലും എത്തിപ്പെടാറുള്ള അഹമ്മദ് സാഹിബ്, അള്ളാഹു ആഷത്തിലെ ദീർഘാശ പ്രദാനിച്ചു മാറാട്ടെ. ബഹുമാനായ അധ്യക്ഷൻ, ഇസ്ലാമിക് സെൻ്ററിൻ്റെ മറ്റ് സാരഥികളെ, മറ്റ് സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ചെറുശ്ശേരി ഉസ്താദിൻ്റെ വഫാത്തിനോടുകൂടി ദുഃഖസാന്ദ്രമായ ഈ യോഗത്തിൽ അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും നാളെ സ്വർഗ പോകാവനത്തിൽ ഒരുമിച്ച് കൂടിട്ടേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉസ്താദിന് ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും അവസാനമായി ഹജ്ജിന് വന്ന സമയത്ത് ഞാനും ബഹുമാനായ അബൂബക്കർ അലിമ്പ സാഹിബും കൂടെ ഹജ്ജ് വേളയിൽ കുറച്ചധികം സമയം അദ്ദേഹത്തോട് കൂടി ചെലവഴിച്ചിരുന്നു. അന്ന് മായനാജിയും കൂടെ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഞാനിപ്പം ഓർമ്മിച്ചെടുക്കുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്വത്താണ് നമ്മുടെ ആലിമ്യങ്ങൾ. അത് തിരിച്ചു പോയതൊന്നും മടങ്ങി വരാത്ത സാഹചര്യവും ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാത്ത വേറെ യാതൊന്നുമില്ല. അള്ളാഹു ഇജ്ജത്തോടുകൂടി ജീവിക്കാൻ തോഫീക്ക് ചെയ്യാറാവട്ടെ. ഈ പണ്ഡിത സമൂഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നിടത്തോളം നമുക്ക് അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും മാസിലാക്കി തരുകയും നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടാൻ തോഫീക്ക് ചെയ്യാനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഇദ്ദ ഇസ്ലാം സെൻ്ററിൻ്റെയും എസ് വൈ എസിൻ്റെയും ദാർഹുദയുടെ ഒക്കെ കെ എം സി സിയുടെ ഒക്കെ പിന്നെ സജീവ സാന്നിധ്യമാണ് യൂസുഫ് ഹാജി തിരൂർ. അദ്ദേഹം നമ്മോടൊക്കെ ഒന്ന് യാത്ര വയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാനും അദ്ദേഹം ഈ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് പോവുകയാണല്ലോ, യാത്ര ചോദിക്കാൻ വേണ്ടി രണ്ട് വാക്ക് അദ്ദേഹം സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ മറ്റന്നാൾ ഇൻഷാ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. എല്ലാവരും പ്രത്യേകം എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. മക്കയിലും മദീനയിലൊക്കെ പോകുമ്പോൾ 25 വർഷമായി 24 വർഷമായി ഇവിടെ ദീമാ സൂപ്പർ മാർക്കറ്റായിട്ട് ബേക്കറി ജോലി ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ശരീരം കൊണ്ട് വിദ്യാർത്ഥിയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. വല്ലതും എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, പൊരുത്തപ്പെട്ടു തരിക. ഞാൻ നിങ്ങളിൽ നിന്ന് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഞാനും പൊരുത്തപ്പെടുന്നു. അസ്സലാമു അലൈക്കും.